നമസ്തേ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം ആ പൂതി മനസ്സിൽ വെച്ചാ മതി കേട്ടോ ഈ മുഖ്യമന്ത്രിയും തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയും ഒക്കെ എന്തോ ഇതിന്റെ ഭാഗമായിട്ട് ആരല്ലോ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ധരിച്ചു വെക്കുന്നില്ലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി പ്രതിപക്ഷ എല്ലാരോ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് നിങ്ങളാണല്ലോ ഇപ്പൊ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ആ മാനസികാവസ്ഥയിലാവരുതെന്ന് നിങ്ങളെ കുറച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനൊരു മാനസികാവസ്ഥയിലാകരുത് അത് നല്ലതല്ലേ അത് അത് തന്നെയാണ് സി എം ഉൾക്കൊള്ളുന്നൊരു വിജിലൻസ് ഇവിടെ ഇല്ല വിജിലൻസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായൊരു ഏജൻസിയാണ് ആ ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഏത് അനുഭവം ഉള്ളത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഏതൊരു അനുഭവമാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ ഏത് ഏത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഏതാരോപണമാണ് എന്താരോപണം ആർക്കെതിരെ ആരോപണം എന്തസംബന്ധവും വിളിച്ചു പറയാൻ തയ്യാറുള്ള ഒരു നാക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാൻ തയ്യാറാകരുത് കേട്ടോ അതാണ് അതാക്ഷേപല്ല അസംബന്ധം പറയരുത് അതാണ് ആക്ഷേപമല്ല അസംബന്ധം പറയരുത് അസംബന്ധം പറയാനല്ലോ വാർത്താസമ്മേളനം നിങ്ങൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണ് ആ ഉദ്ദേശത്തിനൊന്നും വടങ്ങാൻ ഞാൻ തൽക്കാലം തയ്യാറല്ല കേട്ടോ അസംബന്ധ ചോദ്യത്തിന് അസംബന്ധനേ പറയാൻ പറ്റൂ അതു തന്നെയാണ് ഞാൻ പറഞ്ഞത് അതാണ് അസംബന്ധ ചോദ്യം എന്ന് ഞാൻ പറയുന്നത് ആ അസംബന്ധ ചോദ്യമല്ല ചോദിക്കേണ്ടത് ഏതാരോപണോ ഏതാരോപണം എന്തടിസ്ഥാനത്തിലുള്ള ആരോപണോ ആ എം എൽ എ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നി വിളിച്ചു പറഞ്ഞാൽ അതൊരു ആരോപണമായിട്ട് വരുമോ നിങ്ങൾ നല്ല അന്വേഷണാത്മക പത്രപ്രവർത്തനമാണ് നടന്നതല്ലേ പറയുന്നത് ആ വഴിയിലേക്കൊന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ ആകാനെങ്കിലും ശ്രമിക്കുക ഒരു മാധ്യമപ്രവർത്തകനാണെന്ന നിലയിലാണല്ലോ നിങ്ങളിരിക്കുന്നത് ആ മാധ്യമ വേണ്ട സാധാരണ ഗുണം ആർജിക്കാൻ നോക്ക് അതാണ് ആദ്യം വേണ്ടത് തൽക്കാലം വേറെ ആക്കി മൈക്ക് ആ ശരി അതാണോ ഈ കാണിക്കുന്നത് എന്തടിസ്ഥാനം അത് പറയണ്ടേ വെറുതെ വിളിച്ച് പറയലാണോ ഒരാളെപ്പറ്റി നിങ്ങൾ കാണത് ശുദ്ധ അപവാദം വിളിച്ച് പറയുമ്പോൾ ആ അപവാദത്തെ അപവാദമായി കാണാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം അതാണ് പ്രശ്നം നിങ്ങൾക്ക് എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ നിങ്ങളെ ചോദ്യം ചോദിക്കൽ തന്നെ പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾ വിവാദങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോ അതിന്റെ ഭാഗമായി എന്തിനു നിങ്ങൾ മാറുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് സംശയം നേരത്തെ താങ്കൾ പറഞ്ഞു ഇത് പരിശോധിക്കട്ടെ ആ ഘട്ടത്തിൽ എത്തുമ്പോൾ പറയാമെന്ന് ആരാണ് പരിശോധിക്കേണ്ടത് അത് ഏത് ഘട്ടമെന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരാൾ തന്നെ എല്ലാ ചോദ്യവും ഞാൻ മറുപടി പറയില്ല നമസ്തേ പ്രശസ്ത നോർവീജിയൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ തോമസ് മാത്യസൻ അദ്ദേഹം നിരീക്ഷിച്ച ഒരു പ്രശസ്തമായ ആശയമാണ് നിശബ്ദമായി ഒരു സമൂഹത്തെ നിശബ്ദമാക്കാൻ സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ ഭരണകൂട ഭീകരതയിലൂടെ ഭീതി വിതച്ചാണ് ഈ ആശയം നടപ്പിലാക്കുന്നത് മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കയറുന്ന ഭീതി സമൂഹത്തെ മുഴുവൻ ഒടുവിൽ പൂർണമായി നിശബ്ദമാക്കുന്നുവെന്നും തോമസ് മാത്യസൻ വർഷങ്ങൾക്ക് മുമ്പ് നിരീക്ഷിച്ചു ഇനി ഇന്നത്തെ കേരളത്തിലേക്ക് ലൈഫ് മിഷൻ മുഖ്യമന്ത്രിയുടെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ രണ്ട് ചോദ്യങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ച മുഖ്യമന്ത്രിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കുറച്ചു മുമ്പ് കണ്ടത് ഒളിക്കാനും മറയ്ക്കാനുമില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ കണ്ണുരുട്ടുന്നത് ചോദ്യം ചോദിക്കുക എന്നത് മാധ്യമ ധർമ്മമാണ് അത് ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ജനൽ ഡിബേറ്റ് എന്ന് പരിശോധിക്കുകയാണ് കേരളത്തിൽ മാധ്യമങ്ങൾക്ക് കുച്ചു വിലങ്ങിടാൻ ആസൂത്രിത നീക്കമോ ഈ ചർച്ചയിൽ എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ കെ എം ഷാജഹാൻ സി പി നേതാവ് ശ്രീ അഡ്വക്കേറ്റ് എ സമ്പത്ത് ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യർ എന്നിവരാണുള്ളത് ജനൽ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അവതാരകൻ എന്ന നിലയ്ക്ക് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്ന് മൂന്ന് അതിഥികളും ഒരു വിഷയത്തിൽ ആഴമേറിയ പഠനവും കൃത്യമായി തന്നെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ കഴിവും മികവും തെളിയിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആഴത്തിലുള്ളൊരു നിരീക്ഷണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ചർച്ചയിലേക്ക് അഡ്വറ്റ് എ സമ്പത്ത് തീർച്ചയായും ലൈഫ് മിഷൻ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നേരിട്ടപ്പോഴാണ് മുഖ്യമന്ത്രി കണ്ണുരുട്ടിയത് ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ അസംബന്ധം എന്ന് പറഞ്ഞ ചോദ്യം ഇതാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വിജിലൻസിന്റെ അധിപൻ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും ലൈഫ് മിഷനിൽ ഒരു ക്രമക്കേട് മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിന് എത്രത്തോളം സുതാര്യതയുണ്ടാകും പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമായിരുന്നു അത് ഒരു ചോദ്യമായിരുന്നു അത് അതാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അസംബന്ധം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു മുതിർന്ന പ്രവർത്തന എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് എ സമ്പത്തന് ആ ചോദ്യം അസംബന്ധമാണെന്ന് തോന്നുന്നുണ്ടോ കുറെനാൾ കൂടി എന്തായാലും ജനൻ ടി വിയിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്നലെ നമ്മളൊന്നൊരുമിച്ച് ഇരിക്കണം എന്ന് ധരിച്ചിരുന്നതാണ് എങ്കിലും നിങ്ങളെ അറിയിച്ചതാണെങ്കിലും ക്ഷമിക്കണം ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വളരെ കുറച്ച് ദൂരെ ആയിപ്പോയി അപ്പോൾ അത് യാത്രയിലായതുകൊണ്ട് സൂം മീറ്റിങ്ങിൽ പോലും നമുക്ക് അങ്ങനെ പങ്കെടുക്കാനായി കഴിഞ്ഞില്ല നമ്മുടെ എല്ലാം ചർച്ചകൾ അർത്ഥവത്തായ ചർച്ചകളാകട്ടെ ഈ ചർച്ചകൾ ഒരു രാഷ്ട്രീയമായി അറിയാനുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഉപകരണമാക്കി മാറ്റണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്നും ഷണ്ട കൂടാനൊന്നുമില്ല ഞാൻ കാരണം അത്തരത്തിൽ വാദിച്ചു ജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും അങ്ങനെ കൂടാനോ ഉള്ള ഒരു ഉപകരണമായി ഈ മാധ്യമത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളും ഇന്ത്യ ഗവൺമെൻറ്റും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ആ ഗവൺമെൻറ്റും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മഹാമാരി കോവിഡ് പത്തൊൻപതാണ് ഈ കോവിഡ് പത്തൊൻപത് മഹാമാരി ലോകത്തെ ആകെ ഗ്രസിച്ചു നിൽക്കുന്ന ഈ ഒരു കാലത്ത് ഇപ്പോൾ എൻ്റെ ഭവനത്തിലെ ഓഫീസ് മുറിയിലാണ് നമ്മുടെ രണ്ട് ചങ്ങാതിമാർ ജനൻ ടി വിക്ക് വേണ്ടി ഈ ഒരു ചർച്ചയ്ക്കായി വന്നത് നന്ദി നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ അത്തരത്തിൽ അങ്ങനെ ബന്ധപ്പെടുന്നത് കഴിയുന്നത് കുറയ്ക്കുക എന്നാണല്ലോ പറഞ്ഞത് ആറായിരത്തിലധികം പുതിയ കേസുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ആ കേരള നേടിയതായ നേട്ടങ്ങളെയും കേരളം നിലനിൽക്കുന്നതായിട്ടുള്ള അവസ്ഥയും സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാനായി ബോധപൂർവമായ പരിശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കോട്ടെ എനിക്ക് ആദ്യത്തെ അഭ്യർത്ഥന എല്ലാവിധത്തിലുള്ള പ്രതിഷേധങ്ങളും എല്ലാവിധത്തിലുള്ള വിമർശനങ്ങളും അത്തരം കാര്യങ്ങൾ ആ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ആയിരിക്കണമേ എന്നുള്ളതാണ് കാരണം ഈ ഇന്ന് നമ്മുടെ ഈ ചർച്ച കേൾക്കുന്നവരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ടാവാം ഞാനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിലുള്ളവരും എന്നോട് വിയോജിപ്പുള്ളവരും എല്ലാം ഉണ്ടാവാം ഇപ്പോൾ കേരളത്തിലെ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മേളനം അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ചങ്ങാതിമാരും വന്നത് ഈ കഴിഞ്ഞ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ തന്നെ പ്രഖ്യാപിച്ചതാണ് പൊതുവിതരണ ശൃംഖലയിൽ കൂടി ഇത്ര എണ്ണം അവശ്യ സാധനങ്ങൾ അതിന് വിലവർധനവ് ഉണ്ടാവില്ല എന്നുള്ളത് വില വർധനവ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ നാല് കൊല്ലക്കാലമായിട്ടും റേഷൻ കടകളിൽ നിന്ന് വിട്ടുപോയ ആളുകൾ തിരിച്ച് റേഷൻ കടകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി അതുപോലെ തന്നെ പൊതു വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയെ സംബന്ധിച്ച് എൺപത്തി ആറ് ലക്ഷം കുടുംബങ്ങളാണ് ഭക്ഷ്യ കിറ്റിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നത് അൻപത്തി എട്ട് ലക്ഷം പൗരന്മാർക്കാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവരുടെ വീടുകളിൽ എത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നൂറുദിന കർമ്മ പരിപാടികൾ അതിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രണ്ട് ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് അവർക്ക് ഭവനങ്ങൾ ഇപ്പോൾ തന്നെ നൽകാനായി കഴിഞ്ഞത് ഇപ്പോൾ ഒരു വിശപ്പുരഹിത കേരളം എന്നുള്ളതിൽ നിന്ന് എല്ലാ കുടുംബങ്ങൾക്കും ഭവനമുള്ള കേരളം എന്ന നിലയിലേക്ക് നടന്ന അങ്ങനെ നടന്നടുക്കാൻ വേണ്ടിയുള്ള ക്ഷമത്തിലാണ് ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ വഴുതിമാറിപ്പോകാനൊന്നുമല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞത് ചോദിച്ച ആ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയാം ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചാൽ ആ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ അദ്ദേഹമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് അത്തരം ഒരു അന്വേഷണം നടത്താനായി കഴിയുക ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും തൻ്റെ ഓഫീസിനെ സംബന്ധിച്ച് ഒരു സി ബി ഐ അന്വേഷണം പോലും നടത്താനായി കഴിയില്ല നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ തന്നെ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകളുടെ കാലത്തും യൂണിയൻ മന്ത്രിസഭയിലുള്ള പല വകുപ്പുകളെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കുകയും പ്രധാനമന്ത്രിയുടെ ആൾമാറാട്ടം നടത്തി ചില ആളുകൾ നടത്തി ചില കബളിപ്പിക്കൽ നടത്തി എന്നുള്ള പരാതിയെ സംബന്ധിച്ച് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അന്വേഷണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ചിലപ്പോൾ എത്തിക്കൂടാതെ ഇല്ല അത് അക്കാര്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രി തന്നെ ഒരു ഈടുറ്റ നിലപാടാണ് അതിൽ കൈക്കൊണ്ടത് അതൊന്നും തന്നെ അത്തരത്തിലൊരു അതിന് വേറെ ആരോപണമോ മറ്റെന്തെങ്കിലും അവിടെ കണ്ടെത്തേണ്ടതായിട്ടില്ല ഇനി വേറൊരു കാര്യം നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ളവർ ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ളവർ മന്ത്രിമാരായിട്ട് വരുന്നത് അവരുടെ എല്ലാം കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ചില ആളുകൾക്കെല്ലാം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ ആരുടെ കുടുംബത്തെക്കുറിച്ചും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്ക് ഞാൻ ഈ ആദ്യ റൗണ്ടിലെ ചർച്ചയിൽ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളെല്ലാവരും ഇരിപ്പുണ്ടല്ലോ ഈ കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ കാലത്ത് ഞാൻ ക്വാറൻറ്റൈനിലായിരിക്കുന്ന വേളയിൽ എൻ്റെ ഈ വീട്ടിലേക്ക് ഒരു പ്രത്യേക ടെലിവിഷൻ ചാനലിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ വന്ന് നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ വന്ന് ബെല്ലടിച്ച് എൻ്റെ ഭാര്യ വീട്ടിൽ അവർ പെരുമാറുന്നതായിട്ടുള്ള വേഷത്തിൽ നൈറ്റീം ഇട്ടുകൊണ്ട് ആ സ്ത്രീ ചെന്ന് ബെല്ലടിച്ചതാരാണ് എന്ന് അവർ ചെന്ന് നോക്കുകയാണ് അവിടെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ നെഞ്ചത്തേക്ക് ടി വി ക്യാമറയും അവരുടെ മുഖത്തേക്ക് ഈ മൈക്കും കുത്തിപ്പിടിച്ചിട്ട് അവരോട് ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെയെല്ലാം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാനായി കഴിയുക ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ തലപ്പത്തുള്ള മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇതിൽ കൂടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പറയേണ്ടത് പറയേണ്ട വേദികളിൽ മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ കേട്ട് അടിസ്ഥാനത്തിൽ ആരെയും അങ്ങനെ ടറൻഷ് ചെയ്യുന്നത് അതൊരു ശരിയായ നടപടിക്രമവുമല്ല ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ പഴയ മലയാളത്തിലെ ഒരു ചൊല്ലുണ്ട് ഈ ചെന്നായ ആട്ടുപറച്ചി കഴിക്കണം എന്നുള്ളത് കൊണ്ട് ആട്ടിൻകുട്ടി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആട്ടിൻകുട്ടിയെ കടന്നു പിടിക്കുകയാണ് വെള്ളം കലക്കിയത് നീയാണ് എന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ട് പോലുമില്ല ചെന്നായെ എന്ന് പറയുമ്പോൾ നീ അല്ലെങ്കിൽ നിന്റെ തന്ത വെള്ളം കലക്കി എന്ന് അല്ലെങ്കിൽ തന്തയുടെ തന്ത വെള്ളം കലക്കി എന്ന് പറഞ്ഞ് ചെന്നായിനെ കൊന്നുതിരുന്നത് പോലെ ഈ എല്ലാവരുടെയും വീട്ടിലിരിക്കുന്നവരെ കുറിച്ചെല്ലാം അങ്ങനെ ഈ പറയുക എന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത് ആരോപണം അവിടെ നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു ധാർമ്മികത സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ കണ്ടിട്ടില്ല ഇപ്പോൾ അമിത്ഷായുടെ മകന്റെ ആരോപണമായാലും ഈ അജിത് ഡോവാലിന്റെ മകന്റെ ആരോപണമായാലും ഒക്കെ ആ സമയത്തൊന്നും ഈ പറയുന്നൊരു ധാർമ്മികത നമ്മളാരും കണ്ടിട്ടില്ല അതെവിടെയുണ്ട് രണ്ട് വിജിലൻസ് അന്വേഷണത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അങ്ങ് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളും ആ ആ ഒരു ന്യായീകരണം നമുക്ക് പറയാൻ പറ്റുമോ കാരണം ഇതിനു മുമ്പ് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു ടൈറ്റാനിയ കേസിലൊരു വിജിലൻസ് അന്വേഷണം അന്ന് മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഒരു ശക്തമായ നിലപാട് അന്ന് എടുത്തിരുന്നു സ്വാഭാവികമായിട്ടും ഒരു കാര്യം നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ഇപ്പോഴും ചോദ്യം അവിടെ ഉയരുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഉത്തരം മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പകരം കണ്ണുരുട്ടുകയാണ് ചെയ്തത് മാധ്യമധർമ്മം പഠിപ്പിക്കുകയാണ് ചെയ്തത് മൈക്ക് അങ്ങോട്ട് കൊടുക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് എന്ത് സന്ദേശം കൊടുക്കുന്നു എന്നൊരു ചോദ്യമാണ് അടുക്കടിയ സമ്പത്ത് ഇപ്പോഴുള്ളത് യെസ് ഞാൻ ആ മറുപടി താങ്കളുടെ ചോദ്യം പ്രസക്തമാണ് താങ്കളുടെ ചോദ്യത്തിനുള്ള പ്രസക്തമായ മറുപടിയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ അല്ല പൊതുപ്രവർത്തകനോ ഞാൻ ഈ ചർച്ചയിൽ നേരത്തെ പറഞ്ഞു എനിക്കുണ്ടായ ദുരനുഭവം ക്വാറന്റൈനിലിരിക്കുന്ന സമ്പത്തിനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഭാര്യ കഥവ് തുറക്കുമ്പോൾ അവരുടെ നെഞ്ചത്തേക്കും മുഖത്തേക്കും മൈക്കും ഈ കമ്പം കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാം ഇത്ര എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂകൾക്ക് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സിഖാബ് പിണറായി വിജയൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് പോകുന്ന വഴിയിലെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കാനാണ് എന്ന് അങ്ങനെ ഉണ്ടായിരുന്ന മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ ഉണ്ടാവാം അത് വേറെ കാര്യം അതുകൊണ്ട് എല്ലാവരും എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട് എൻ്റെ കയ്യിൽ ഈ മൈക്കുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളണം എന്നുള്ള നിലയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ ധർമ്മം എന്ന് പറയുമ്പോഴും എപ്പോഴും എവിടെ വെച്ചും ആരെങ്കിലും പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാലേ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചിത്രം തൊട്ടുപുറവിലിരിപ്പുണ്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പിതാവും മാതാവും എവർ തന്നെയാണോ എന്നുള്ള ചോദ്യം എന്നോട് വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കണ്ണൂരിട്ടിയതും അദ്ദേഹം അവിടെ വേറെ ആരെയും ഭയപ്പെടുത്തിയതും ഒന്നും പക്ഷെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കാര്യം വളരെ വളരെ പ്രസക്തമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താങ്കൾ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ഇത് പലപ്പോഴും അദ്ദേഹം മൈക്ക് കൊണ്ട് പോയപ്പോഴൊക്കെ മാറ്റി നിൽക്കുക അങ്ങോട്ട് കടക്ക് പുറത്ത് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അന്ന് മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോഴും അതല്ല സ്ഥിതി അദ്ദേഹം എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം മണിക്ക് ചോദ്യങ്ങൾ നേരിടാൻ അദ്ദേഹം വന്നിരിക്കുകയാണ് എന്ത് വേണേ ചോദിച്ചോളൂ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി വന്നിരിക്കുന്നത് ആ സമയത്താണ് മാധ്യമപ്രവർത്തകർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത് ഒരു വളരെ നിസ്സാരമാണെന്നൊരു പക്ഷേ സി പി എമ്മിന് തോന്നുന്ന ആരോപണമാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന് അത്ര ആരോപണങ്ങളൊക്കെ ഗുരുതരമാണ് ലൈഫ് മിഷൻ പദ്ധതി ആയാലും ഒമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പദ്ധതി ഈ ഈ പദ്ധതിയിൽ ചില ആരോപണങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചോദിക്കേണ്ടേ അതിനൊരു വിജിലൻസ് അന്വേഷണം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതൊന്ന് പ്രഖ്യാപിച്ചത് അതിലേക്ക് അന്വേഷണം വേണ്ടേ തീർച്ചയായും അടുക്കൽ സമ്പത്ത് ഞാൻ താങ്കളിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ശ്രീ സന്ദീപ് വാര്യർ മുഖ്യമന്ത്രി ഈ രീതിയിൽ ഒഴിഞ്ഞു മാറുന്നു അദ്ദേഹം പറയുന്നു ഇത് അങ്ങനെ കാര്യമാക്കണ്ട അല്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടി ഇതിനെയൊക്കെ സമീപിക്കും പ്രവർത്തനത്തിന് അദ്ദേഹം ഒരു ഒരു കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ വെക്കുന്നു എന്തു തോന്നുന്നു ശ്രീ എ സമ്പത്ത് അദ്ദേഹം എന്റെ സുഹൃത്താണ് അദ്ദേഹത്തിനോട് ഞാൻ എന്തായാലും ഈ ചർച്ചയിൽ അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതി ഒന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ അത് എന്തുകൊണ്ടാണ് അത്തരമൊരു വാദം ഉന്നയിച്ചതെന്ന് എനിക്കറിയില്ല അദ്ദേഹം ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ ഡൽഹിയിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഓഫീസർ കൂടിയാണ് അപ്പം അദ്ദേഹം ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അനൌചിത്യമായിരുന്നു എന്ന് പറയാതെ വയ്യ അത് ചില ഒരുപക്ഷെ ചില മാധ്യമപ്രവർത്തകർ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം അത് തീർച്ചയായും അനൌചിത്യമാണ് അത് ആ രീതിയിൽ തന്നെ കാണേണ്ടതുമാണ് ഇവിടെ പക്ഷേ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം കണക്ട് ചെയ്തത് മുഖ്യമന്ത്രിയോട് പത്രസമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് കണക്ട് ചെയ്തത് അത് ഒട്ടും ചേർന്നതായില്ല ആ ഒരു താരതമ്യം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ളത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പത്രപ്രവർത്തകന്റെ മാനസിക നിലയ്ക്ക് എന്തോ തകരാറുണ്ട് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുന്നത് എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ അവർക്കൊക്കെ അവർക്കെല്ലാം മാനസിക പ്രശ്നമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്തുന്നത് ഇത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ലൈഫ് മിഷൻ ഇടപാടിൽ കോഴ ഇടപാട് നടന്നു എന്ന് പറഞ്ഞത് ആരാ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവല്ലേ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കൂടിയല്ലേ ഇത് സാക്ഷ്യപ്പെടുത്തിയത് അപ്പൊ ഇതിന്റെ രണ്ട് സാക്ഷികളായി ഇപ്പൊ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വിജിലൻസ് അന്വേഷത്തിൽ ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കേണ്ടതും തെളിവ് ശേഖരിക്കേണ്ടതും ആരിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവിൽ നിന്നും അതുപോലെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി നിന്നും അല്ലെ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അവർ സി പി എമ്മിന്റെ തന്നെ ജിഹോയ് ആയിട്ടുള്ള കയരളി ടി വിയിൽ പരസ്യമായി പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും പറഞ്ഞു കവടിയാറിലുള്ള കഫേ കോഫി യുടെ മുന്നിൽ വെച്ചാണ് കോടിക്കണക്കിന് രൂപയുടെ കോഴ ഇടപാട് ഈ വടക്കാഞ്ചേരിയിലെ ലൈഫ് വ്യാപന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ആദ്യം മുതലുള്ള നിലപാട് എന്തായിരുന്നു ഇതൊരു സ്വകാര്യ സംരംഭമാണ് എന്നുള്ളതായിരുന്നില്ലേ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു റോളും ഇല്ല എന്നുള്ളതായിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തിയത് പോലും കുറെ കാലമായിട്ട് ഇവിടത്തെ പൊതുസമൂഹവും മാധ്യമങ്ങളും നിരന്തരമായി ഈ വിഷയം പിന്തുടരുന്നത് പ്രതിപക്ഷത്തുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിശക്തമായി ശക്തമായി സമര ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പൊ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് കുറെ ദിവസമായി മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നത് ലൈഫ് എന്ന് കേൾക്കുമ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥത വരികയാണല്ലോ അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള എല്ലാ മാനസിക ഇതും മാറി നിലയും മാറി അദ്ദേഹത്തിന്റെ മുഖമൊക്കെ വരിഞ്ഞു മുറുകി അദ്ദേഹം ആളുകളെ കടന്നു ആക്രമിക്കുകയാണ് അപ്പൊ എന്ത് എന്തുകൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് വിരളി പിടിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് ചോദിക്കാനുള്ളത് അക്കാര്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ ഇവിടെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ മന്ത്രിപുത്രന്മാർക്കെതിരെ ഒക്കെ നിരവധി അലിഗേഷൻസ് വന്നു അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ സമാനമായിട്ടുള്ള മറ്റൊരു കേസിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞു ഈ കേസിലും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ മകന്റെ ചിത്രം സ്വപ്ന സുരേഷുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ലേ അപ്പൊ ഇതൊക്കെ ഇത്രയും വളരെ ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസ് വന്നിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറയുക മാത്രമല്ല ജനാധിപത്യത്തിന്റെ നാല് ആധാരശിലകളിൽ ഒന്ന് മറ്റൊന്നിനെതിരെ പരാതി കൊടുക്കുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചയും കാണുകയാണ് ഇവിടെ മാധ്യമങ്ങൾക്കെതിരെ പ്രസ് കൗൺസിലിൽ പരാതി കൊടുക്കുമെന്ന് കേരള സർക്കാരാണ് ഭീഷണിപ്പെടുന്നത് മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കുകയാണ് മാധ്യമങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മാധ്യമങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നു പോലും സി പരാതി കൊടുക്കാം അതല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ഒക്കെ പരാതി കൊടുക്കാം ഞങ്ങളും പരാതികൾ കൊടുക്കാറുണ്ട് മാധ്യമ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ പരാതികൾ കൊടുക്കാറുണ്ട് കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിന് മാധ്യമങ്ങളുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിൽ പരാതി കൊടുക്കാം പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത് അത് ജനാധിപത്യത്തിന്റെ നാല് ആധാര ചിലകളിൽ ഒന്ന് മറ്റൊന്നിനെതിരെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേവിയില്ലാത്തതാണ് ഇത് മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്തുകൊണ്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുകുതിരി പ്രകടനങ്ങൾ ഉണ്ടാവുന്നില്ല ഇവിടുത്തെ വലിയ മാധ്യമ സിംഗങ്ങളാരും പ്രതികരിച്ച് കാണുന്നില്ല ഇതേ കാര്യം അമിത്ഷായോ നരേന്ദ്രമോദിയോ ഡൽഹിയിൽ ചെയ്തിരുന്നെങ്കിൽ എന്താകും ായിരുന്നു പ്രതികരണം എന്ന് കൂടി ചിന്തിച്ചാൽ മതി ഇവിടെ പിണറായി വിജയൻ മന്ത്രിസഭ പിണറായി വിജയൻ സർക്കാർ മാധ്യമങ്ങളെ കൂച്ചു കൂച്ചു വിലങ്ങൾ ശ്രമിക്കുന്നു ഈ നാല് നാലര വർഷക്കാലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള കേരള യാത്രയുണ്ടല്ലോ ആ യാത്രയിൽ കേരളത്തിലെ ഓരോ നഗരങ്ങളിലും മാധ്യമ പ്രവർത്തകരെ നേരിട്ട് കാണുകയും അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുകയും അവരെ പരമാവധി സോപ്പിടുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങൾ ആ ക്യാമറ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പ്രവർത്തകർ മാറി നിൽക്കണം എന്നിവരെ മൈക്കിലൂടെ അഭ്യർത്ഥിച്ചിരുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി കടക്ക് മാറി നിൽക്ക് അല്ലെ ഇതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മാധ്യമങ്ങളോട് കാണിക്കുന്ന സമീപനം ആ സമീപനം ശരിയല്ല മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി ക്ഷണമനുസരിച്ച് വരുന്ന മാധ്യമ പ്രവർത്തകരോട് മര്യാദയ്ക്ക് മറുപടി പറയണം അതല്ലാതെ അവരെ മാനസിക രോഗികളായി ചിത്രീകരിക്കുന്നത് ഏത് മാനസിക നില വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം എല്ലാ ആളുകളെയും മാനസിക നില തെറ്റിയവർ എന്ന് പറയുകയാണ് <ion upPS> ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാനസിക നില തെറ്റിയ ആളാണെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു ഇപ്പൊ മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഇതേ കാര്യം പറയുന്നു അപ്പോ ഈ മറ്റുള്ളവർ മാനസിക രോഗികളാണെന്നും മറ്റുള്ളവരിൽ മാനസിക രോഗം അടിച്ചേൽപ്പിക്കുമ്പോ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഉള്ളിൽ സന്തോഷിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ കേരളത്തിലെ യഥാർത്ഥ മനോരോഗി ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ സ്വാസ്തവത്തിൽ സി പി ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാവുകയാണ് ശ്രീ കെ ഷാജഹാൻ ഇപ്പോഴും പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം അസംബന്ധം ചോദിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ വീണ്ടും അതേ ചോദ്യം തന്നെ വീണ്ടും ഉന്നയിക്കുകയാണ് കാരണം അതിൻ്റെ ഒരു മെറിറ്റ് നമുക്ക് പരിശോധിക്കണം ലൈഫ് മിഷനിലേക്ക് ഗുരുതരമായ ആരോപണമുയർന്ന ഒരു സാഹചര്യം കരാറ് യൂണിറ്റാക്ക് ഹാബിറ്റാറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് റെഡ് ക്രോസെൻ്റ് ഒക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് ആ വിജിലൻസ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് മിഷൻ ആരോപണങ്ങൾ നേരിടുന്ന ലൈഫ് മിഷൻ ഭരിക്കുന്നത് പിണറായി വിജയൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരില്ലേ ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടൽ മാത്രമാണോ എന്നൊരു സംശയം ഉയരില്ലേ ഇതാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം അതാണ് അസംബന്ധമെന്ന് അദ്ദേഹം പറഞ്ഞത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അസംബന്ധമായിട്ട് തോന്നുന്നു ശ്യാംബാബു ഞാൻ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരു പത്രലേഖനോട് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം നിർഭാഗ്യവശാൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാനിപ്പോൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് കേരളം പോലെ ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായ സാമൂഹ്യവും സാംസ്കാരികവുമായൊക്കെ ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയല്ലോ എന്നോർത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ തല കുനിഞ്ഞു പോവുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഈ പിണറായി വിജയൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്താണിത് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനല്ലേ നൂറ് ശതമാനത്തിനടുത്ത് സാക്ഷരതയുള്ളൊരു സംസ്ഥാനമല്ലേ ആ സംസ്ഥാനത്ത് പത്രപ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകനാകാൻ അല്ലെങ്കിൽ പ്രായമുള്ള പത്രപ്രതിനിധികളും എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒരു രാഷ്ട്രീയ നേതാവല്ലേ അദ്ദേഹം അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ കേരളത്തിൻ്റെ ഒരു ഭരണഘടനാ തലവനല്ലേ അദ്ദേഹം അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എനിക്ക് എനിക്ക് എത്ര ആലോചിച്ചും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇവിടെ വിജിലൻസിനെ കുറിച്ച് പറഞ്ഞു എന്താണ് ഇവിടെ വിജിലൻസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വിജിലൻസ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇവിടെ ഉണ്ടോ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലമായി എന്തെങ്കിലും ഒരു കേസ് ഒരു അന്വേഷണം വിജിലൻസ് നടത്തി ഇവിടെ തെളിയിച്ചിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ചോദിക്കുന്നു വിജിലൻസ് അന്വേഷണം വന്നു അനന്ത സി വിജിലൻസ് അന്വേഷണം വരുമ്പോൾ വിജിലൻസ് ഈ വിജിലൻസിന്റെ അന്വേഷണം ഏതൊരു സി പി എം കാരനായിട്ടുള്ള ഏതൊരു ഡിവൈഎസ്പിയെ വെച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അയാള് ഈ അന്വേഷണം നേരിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം മൊഴിയെടുക്കേണ്ടത് സാക്ഷാൽ പിണറായി വിജയനിൽ നിന്നായിരിക്കും കാരണം പിണറായി വിജയനാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ അത് ശ്യാംബാബു കൂടെ പരോക്ഷമായി സൂചിപ്പിച്ചു പോയി അപ്പൊ സ്വാഭാവികമായും ഈ കേസ് ഗൗരവതരമായി അന്വേഷിക്കുകയാണെങ്കിൽ ആദ്യം മൊഴിയെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് ശ്രീ കെ എം ഷാജഹൻ അതിനും ഉത്തരം നൽകുന്ന മുഖ്യമന്ത്രി ആ പൂതി മനസ്സിലിരിക്കട്ടെ നിങ്ങൾ എന്താണ് കരുതുന്നത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമെന്നാണ് ആ പൂതി മനസ്സിലിരിക്കട്ടെ അതായിരുന്നു പ്രതികരണം ശ്രീ കെ എം ഷാജഹാൻ അല്ല അല്ല ശ്യാംബാബു അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് എന്താണ് ഇതെന്താണ് ഇദ്ദേഹം കരുതുന്നത് ഇദ്ദേഹം ഇന്ന് നാട്ടുരാജാമാണോ നാടുവാഴിയാണോ നാട്ടുരാജ്യമാണോ കേരളം കേരളം കേരള കേരളം ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമല്ലേ അവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി അല്ല ഞാൻ ചോദിക്കട്ടെ ലാവലിൻ കേസിൽ ലാവലിൻ കേസിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ലേ സി ആ ലാവ്ലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ വാദത്തിന് വരാൻ പോവുകയല്ലേ ഒരു കേസിൽ എന്തെങ്കിലും കൽപ്പബിൾ ആവുകയാണെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയവനായാലും ലോകത്തിലെ ഏറ്റവും വലിയവനായാലും ആ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള സാമാന്യ ബുദ്ധി ഈ പിണറായി വിജയന്റെ തലച്ചോറിനകത്തില്ലേ അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹം കരുതി വെക്കുന്നത് അദ്ദേഹം രാജാവല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ശ്യാംബാബു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എത്രയെത്ര മുഖ്യമന്ത്രിമാരവിടെ ഭരിച്ചിട്ടുണ്ട് അവരിൽ നാറിൽ നിന്നെങ്കിലും ഇതുപോലെ ആ ഭൂതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള വാചകം ഏതെങ്കിലും മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കരുണാകരിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അച്യുത മേനോനിൽ നിന്ന് കേട്ടിട്ടുണ്ടോ പിന്നെ ഉമ്മൻചാണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അച്യുതാനന്ദനിൽ നിന്നോ ആരെടുത്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ അവരിൽ നിന്നും കേൾക്കാത്ത പേര് വാചകങ്ങൾ അവരിൽ നിന്നും കേൾക്കാത്ത കാണാത്ത ഏകാധിപത്യ പ്രവണത അവരിൽ നിന്നും കാണാത്ത ആണ് നിർഭാഗ്യവശാൽ സാമൂഹികമായും സാമ്പത്തികമായും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിലെ അന്തസ്സായിട്ടുള്ള മനുഷ്യരുടെ അന്തസായിട്ടുള്ള മനുഷ്യരെ തല കുമ്പിട്ട് നടക്കേണ്ട അവസ്ഥയല്ലേ ഇന്ന് കേരളത്തിൽ ഉള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഐസക് തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കേണ്ടി വരില്ലേ തോമസ് ഐസക്കല്ലേ പറഞ്ഞത് ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഡിവൈഎസ്പി വിനോദ് കുമാർ അവന് നട്ടലുണ്ടാവുമോ ആ ഉദ്യോഗസ്ഥന് നട്ടലുണ്ടാവുമോ പിണറായി വിജയന്റെ പിന്നെ മാധ്യമ ഉപദേഷ്ടാവാണ് ഇത് ആദ്യം പറഞ്ഞത് ആ മാധ്യമ ഉപദേഷ്ടാവിന്റെ മൊഴിയെടുക്കാൻ ഈ ഉദ്യോഗസ്ഥന് ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല സി ഇവിടെ വിജിലൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പൊന്നും ഇവിടെ ഇല്ല ശ്യാംബാഗു അതൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയി ആ മണ്ണടിഞ്ഞു പോയ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സി ബി ഐ അന്വേഷണം വരുന്നതിനെ തടയാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണിത് ഇത് ഇത് ഞാൻ ഞാൻ പ്രാഥമികമായി പറഞ്ഞു നിർത്തുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ കേഴുക കേഴുക മലയാള നാടേ എന്ന് നമ്മൾ പറയുക ഈ കേരളത്തിൽ ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ യെസ് അടുക്കൽ സമ്പത്തിലേക്ക് പോവുകയാണ് ഇവർ രണ്ടുപേരും ഉന്നയിച്ച ചില കാര്യങ്ങൾ അതിൽ താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ആദ്യമായിട്ടല്ല ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കേരളം കാണുന്നത് ഇതിനു മുമ്പ് വി എസ് അച്യുതാനന്ദ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഇ കെ നാരാർ ഉണ്ടായിരുന്നു അതിനു മുമ്പും ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടതാണ് അവരൊന്നും തന്നെ ഈ ചോദ്യങ്ങളോട് ഇങ്ങനെ വിരളി പൂട്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോട് മാത്രം നമുക്ക് എടുക്കാം ഏതാ എൻ്റെ കടലാസ് എന്ന രീതിയിലാണ് ഇ കെ നായനാർ ഒരു ഘട്ടത്തിൽ ചോദിച്ചത് എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു ചായ കുടിച്ചു പിരിഞ്ഞു ഇങ്ങനെ വിറളി പൂണ്ടൊരു ചരിത്രം ഇല്ല എന്തുകൊണ്ട് നേരത്തെ കെ എം ഷാജഹാൻ ചൂണ്ടി സൂചിപ്പിച്ച പോലെ തന്നെ എന്തുകൊണ്ട് പിണറായി വിജയൻ മാത്രം ഇങ്ങനെ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങള് അതുപോലെ തന്നെ എന്റെ സുഹൃത്തു കൂടിയാണ് ഇടക്ക് വർത്തമാനം പറയുന്നതാണ് സന്ദീപായിട്ടല്ല ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് പോകേണ്ടതില്ല ചിലര് സി മെനി ഹാവ് ഇയേഴ്സ് ബട്ട് ഡു നോട്ട് ഹിയർ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ നാല് കൊല്ലത്തിലേറെക്കാലമായി ചെയ്തിട്ടുള്ള ജനക്ഷേമകരങ്ങളായിട്ടുള്ള നടപടികളെ അതിനെ ജനശ്രദ്ധയിൽ നിന്ന് അത് മാറ്റി നിർത്താൻ അത് മറ പിടിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് ആണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ആവാം കുഴപ്പമില്ല ഇവിടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല ഞാൻ കൂടി പങ്കെടുത്തതാണ് നവകേരള മാർച്ച് സഖാവ് പിണറായി വിജയൻ ആയിരുന്നു ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനഞ്ച് ആ അത് ജനുവരി മാസം പതിനഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി പതിനാറിന് തിരുവനന്തപുരത്ത് സമാപിച്ചത് രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പതിനാല് ജില്ലകളിൽ കൂടി കടന്നു വന്നത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളോടാണ് സംവദിച്ചത് അതിന്റെ പേര് നവകേരള എന്നാണ് ഇവിടെ നേരത്തെ എന്റെ ചങ്ങാതി പറഞ്ഞത് അത് അദ്ദേഹം അറിയാതെ പറഞ്ഞതാണ് എങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്ലിപ്പ് ഓഫ് ദ ടങ് അങ്ങനെയാണ് എങ്കിൽ അത് ശരി കാരണം ആ ജാഥ ഞങ്ങളുടെ എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു കാര്യം ഞാൻ ഒരു മൈതാന പ്രസംഗത്തിനായി ഞാൻ ജനൻ ടിവിയുടെ ഈ ഒരു ചർച്ചയെ ദുരുപയോഗപ്പെടുത്താനേ ആഗ്രഹിക്കുന്നില്ല

വാർത്താ സമ്മേളനം നടത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ആറ് കൊല്ലക്കാലത്തിനിടയിൽ എത്ര തവണ വാർത്താ സമ്മേളനം നടത്തി എത്ര മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി കുറച്ചുകൂടി താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഈ സ്ഥാപനത്തിലാണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഒരു അടുപ്പം ഉണ്ടാവുമല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ തന്നെ സ്വാഭാവികമായി വരണമല്ലോ എന്റെ അത്തരത്തിൽ എങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ നിരവധി ആളുകൾ മുമ്പ് വാർത്താസമ്മേളനങ്ങൾ നടത്തുകയും അത്തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ചെയ്തിരുന്നതിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് യൂണിയൻ ഗവൺമെൻറ്റുകളുടെ തലവനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം നാം കാണുന്നില്ല രണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതും ശരിയല്ല ഇനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ ബി ജെ പിയുടെ നേതാക്കളാരെങ്കിലും പാർലമെന്റിനുള്ളിലോ പുറത്തോ ഒക്കെ പറയുകയോ ഇതുപോലുള്ള ചാനലുകളിൽ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടേതായിട്ടുള്ള മനോവികാരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അസംബന്ധമായ കാര്യം അസംബന്ധം തന്നെയാണ് അത്തരം അസംബന്ധ നാടകങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്കാണ് എങ്കിൽ അത്തരം ചർച്ചകളാകാം ഇവിടെ ഒരു കാര്യം ചോദിച്ചു മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഓ ഞാൻ ഉറപ്പിച്ച് ചോദിക്കുകയാണ് മാധ്യമങ്ങൾ എനിക്കില്ലാത്തതായിട്ടുള്ള എന്ത് അവകാശമാണ് ഒരു മാധ്യമ പ്രവർത്തകനുള്ളത് ഇതാ എനിക്കില്ലാത്തതായിട്ടുള്ള എന്ത് അവകാശമാണ് ഈ പരിശുദ്ധ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടന ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകുന്നത് നമ്മളെല്ലാവരും അവിടെ ഒരുപോലെ തന്നെയാണ് എന്നാൽ മാധ്യമ പ്രവർത്തകർക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നത് ഞാൻ ഉൾപ്പെടെ കൽപ്പിച്ച് നൽകിയിട്ടുള്ള അതെല്ലാം പറയുമ്പോഴും അവിടെ ചില നിയന്ത്രണങ്ങൾ ചില രേഖകൾ സ്വയം വരയ്ക്കേണ്ടതുണ്ട് എനിക്കൊരു രണ്ട് മിനിറ്റ് തരുമെങ്കിൽ ഞാൻ പറയാം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാരം നൽകാനായി അത്തരത്തിൽ ഉത്തരവുണ്ടായത് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പി ബി സാവന്ത് അത്തരത്തിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മാസം പത്താം തീയതി നൽകിയ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പ്രോവിഡന്റ് ഫണ്ട് കുംഭകോണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചിത്രം പോലെ സാമ്യമുള്ളൊരു ചിത്രം കാട്ടി അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് അദ്ദേഹം അല്ല എന്ന് പലതവണ പറഞ്ഞിട്ട് പോലും ടൈംസ് നൗ ടി വി അത് തിരുത്താൻ തയ്യാറായില്ല നിങ്ങൾക്കറിയാം നൂറ് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആ ക്രിമിനൽ ഡിഫമേഷൻ കേസ് സുപ്രീം കോടതി വരെ പോയി ഡൽഹി ഹൈക്കോടതിയിൽ ഈ ലോക്സഭാ അംഗം ഡോക്ടർ ശശി തരൂർ ഒരു കേസ് ഫയൽ ചെയ്തത് അർണബ് ഗോസ്വാമിക്കെതിരായിട്ടാണ് അർണബ് ഗോസ്വാമി എന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതും അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് മേശയിൽ തന്നെയുണ്ട് ഇപ്പൊ അതിന് സമയമില്ല ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് ജ്ഞാനും വിശദമായി ചില കാര്യങ്ങൾ എഴുതുന്നുണ്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ ക്രിമിനൽ എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ പറയുക അവിടെ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് യു ഹാവ് എവരി പേഴ്സൺസ് ചുമ വരുന്നുണ്ടല്ലേ കുഴപ്പമില്ല ഈ കാലാവസ്ഥ കോവിഡ് പത്തൊമ്പതിൻ്റെ കാലത്ത് സൂക്ഷിക്കണം രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനഞ്ചാം തീയതി ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി സുതേന്ദ്രകുമാറാണ് അദ്ദേഹം ഈ ഫെയർ റിപ്പോർട്ടിങ് ഓഫ് ദ കേസിനെ സംബന്ധിച്ച് അത് ഇന്ത്യയിലെ പ്രമുഖ ടെലിവിഷൻ ചാനലുകൾ സി എൻ എൻ ഐ ബി എൻ ഇന്ത്യൻ എക്സ്പ്രസ്സും ടൈംസ് നോവുമെല്ലാം അതിൽ പ്രതികളായിരുന്നു ഇവിടെ വേറൊരു കാര്യം ഗവൺമെൻറ് അത്തരത്തിൽ കേസുകൾ ഫയൽ ചെയ്യാമോ എന്നുള്ളത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളതിൻ്റെ കണക്കുകൾ കൂടി ഒന്നെടുത്ത് നാം പരിശോധിക്കണം കൂടുതൽ ദൂരെയൊന്നും പോകുന്നില്ല തമിഴ്നാട്ടിൽ ശ്രീ കുമാരി ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ അതിലെല്ലാ കേസുകളും ശരിയായിരുന്നുവെന്നും അങ്ങനെ തന്നെ എല്ലാത്തിലും ചെയ്യാമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പറയാനാളല്ല പക്ഷേ വ്യക്തിപരമായ ഹത്യ നടത്തുന്ന നിലയിലേക്ക് കുമാരി ജയലളിതയെ നൂറ്റി ഇരുപത് കേസുകൾ ആ സർക്കാർ അത്തരത്തിൽ ഫയൽ ചെയ്തത് ഡി എം കെ ഗവൺമെൻറ്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നാൽപ്പത് കേസുകൾ ഫയൽ ചെയ്തത് ഇപ്പോഴത്തെ ഈ ഇ പി എസിൻ്റെ ഗവൺമെൻറ്റ് ഇ പി എസിന്റെ ഗവൺമെന്റ് മാത്രം എഴുപത്തിയഞ്ച് കേസുകൾ ഫയൽ ചെയ്തത് നിലവിലുണ്ട് എന്നുള്ളതിന്റെ ഇവിടെ ഗവൺമെന്റ് ഇത്തരത്തിൽ കേസ് ഫയൽ ചെയ്യുന്നുവെങ്കിൽ എന്താ വിഷയം മുഖ്യമന്ത്രി ഫയൽ വാരിക്കൂട്ടിയിട്ട് കത്തിക്കാനായി അത്തരത്തിൽ നിർദ്ദേശിച്ചു എന്നും ചീഫ് സെക്രട്ടറി അതിനെല്ലാം അത്തരത്തിൽ ആ പണിയ പിണിയാളായി നിന്നു എന്നും ഇതെല്ലാം അങ്ങനെ ചെയ്തു എന്നുമാണ് പറയുന്നത് എങ്കിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിലാണ് എങ്കിൽ ഞാൻ എന്നെ ഒരു മിനിറ്റ് കൂടി അനുവദിക്കണം തീർച്ചയായും ജനൻ ടിവിയുടെ ഒരു സഹോദര സ്ഥാപനമാണല്ലോ ജന്മഭൂമി ദിനപത്രം ജന്മഭൂമി ദിനപത്രത്തിന്റെ അല്ല അത് പറഞ്ഞോട്ടോ അതുകൂടി പറഞ്ഞു എന്റെ ഒരു മിനിറ്റ് അങ്ങ് എടുത്തേക്കും കഴിഞ്ഞിട്ടങ് എടുത്തേക്ക് അനുഭവം എന്തായാലും എല്ലാവരും ഒന്ന് കേൾക്കട്ടെ ഓൺലൈനിൽ ഓൺലൈനിൽ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഓൺലൈനിൽ എന്താ പറഞ്ഞത് താങ്കൾക്കറിയാവുന്നതാണ് ഞാൻ കൊടുത്ത പരാതി ആ പരാതി അന്വേഷണത്തിന്റെ അവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് എന്താ ഇട്ടത് ഇട്ടത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്തം വിളിച്ചു ആരെ വിളിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല എന്നിട്ട് ജോൺ ബ്രിട്ടാസിനെയും ഡോക്ടർ എം സി ദത്തനെയും ചോദ്യം ചെയ്യും ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കൊടുത്തു ഞാൻ ചെയ്യാത്തതായ ഒരു കാര്യം സ്വപ്നയെപ്പി അറിയാത്തതായിട്ടുള്ളൊരു കാര്യം എൻ്റെ പേരിൽ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അതെല്ലാം ഇങ്ങനെ ഓൺലൈൻ മാഗസീനിലാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ എന്താ എന്നെ ഒന്നും അമ്മയും അച്ഛനും ഒന്നും വളർത്തിയോന്നുമല്ല എന്നെ എൻ്റെ അമ്മ നൊന്ന് പറ്റുമെന്നല്ലയോ ഞങ്ങളെ വഴിയിൽ എവിടെയെങ്കിലും കുട്ടയിൽ നിന്ന് കെട്ടിയപ്പെടുത്തുകൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് വേറെ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വളർത്തിയതാണെന്നുള്ള ധാരണയിലാണോ ഇതെല്ലാം എഴുതുന്ന ആളുകളെ പോലെ തന്നെയാണ് ഞങ്ങൾക്കും ഭവനങ്ങളുണ്ട് ഞങ്ങൾക്കും കുടുംബമുണ്ട് ഞങ്ങൾക്കും രക്ഷകർത്താക്കളുണ്ട് ഞങ്ങൾക്കും അത്തരത്തിലും സമൂഹത്തിൽ ഒരു ഗുഡ്വില്ലുണ്ട് ആ ഗുഡ് വില് ആരോപണമെന്നുള്ള ആരോപണം ആർക്കും ഉന്നയിക്കാവുന്നതാണ് ആരോപണം ഉന്നയിച്ചിട്ട് അതുവഴി അങ്ങ് പോവുക ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊള്ളുക അതൊന്നൊരു ഏർപ്പാടാണ് ആരോപണം ഉന്നയിക്കുന്നവരാണല്ലോ ആരോപണം തെളിയിക്കേണ്ടത് നമ്മളൊരു കോടതിയിലാണ് എങ്കിൽ ഞാൻ താങ്കൾക്കെതിരായ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ ചുമതലയാണ് താങ്കൾക്കെതിരായുള്ള തെളിവുകൾ ഹാജരാക്കി ആ കേസ് തെളിയിക്കേണ്ടത് അങ്ങനെയാണല്ലോ അഭിഭാഷകർ എല്ലാവരും സമ്മതിക്കുമല്ലോ ആ കാര്യത്തിൽ അതല്ലാതെ താങ്കൾ ഇത് ചെയ്തിട്ടില്ല എന്ന് താങ്കൾ തെളിയിക്കണം എന്നുള്ള നിലയിലേക്ക് ഞാൻ ഷാഠ്യം പിടിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കേരളം ഒരു സംസ്ഥാനത്തിന് എന്നല്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും ഇത് അഭികാമ്യമല്ല തൊട്ടപ്പുറത്ത് കർണാടക സംസ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അമ്പത് ലക്ഷം രൂപയുടേതായിട്ടുള്ള വിധി വിധിയുണ്ടായത് ഓർമ്മയുണ്ടല്ലോ സ്പന്ദനയുടെ കേസ് എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായും ഐ പി എൽ വിവാദവുമായി ബന്ധപ്പെട്ടവർ നൈറ്റ് പാർട്ടികളിൽ പങ്കെടുത്തു എന്നും അവർക്ക് അതിൽ ബെറ്റ് വയ്പ് ആ വാതുവയ്പിൽ പങ്കെടുത്തു എന്നുമുള്ള സമാനമായ ചില കാര്യങ്ങൾ നമ്മളുമായി സമാനമുള്ളത് എനിക്ക് അറിയാനുള്ള വന്നതുകൊണ്ട് തീർച്ചയായും ഉത്തരവാദിത്വത്തോട് കൂടിയായിരിക്കണം അത്തരം കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായും രണ്ടുപേർ രണ്ടുപേർ കൃത്യമായി തന്നെ നമുക്കറിയാം ദേശാഭിമാനിയും കൈരളിയും ഒക്കെ വളരെ ഉത്തരവാദിത്തോട് കൂടിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് അറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു നിമിഷം ഒരു നിമിഷം